Hi students, welcome to Commerce Tutorial. In the number discuss today and for the topic, Nature and Significance of Management in the chapter, part 2, Nature of Management, Levels of Management, discuss today and for the topic. Nature of Management? Nature of Management is divided into Management as an art, Management as a science, Management as a profession. That is Management as an art. Art is the skillful and personal application of existing knowledge to achieve desired result. Management is an art because it involves the applications of the general principles for achieving the goals of the organizations. Management as an art ennu paranju kaniya management nu parayanengil oru kalayana ennu parayam. എന്തിനാണ് മാനേജ്മെൻറ്റ് ഒരു കലയാണ് എന്ന് പറയാൻ കാരണം നമുക്ക് ആവശ്യമുള്ള റിസൾട്ട് നേടുന്നതിന് വേണ്ടിയിട്ട് നിലവിലുള്ള നോളജ് അല്ലെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയുള്ള നോളജസിൻ്റെ ആ നോളജസിൻ്റെ പ്രയോജനത്തിലൂടെയാണ് അല്ലെങ്കിൽ ആ നോളജ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നോളജസിലൂടെയാണ് നമ്മൾ ആവശ്യമുള്ള നമുക്ക് ആവശ്യമായിട്ടുള്ള റിസൾട്ട് നേടാൻ സാധിക്കുന്നത് അതിനെയാണ് നമ്മൾ മാനേജ്മെൻറ്റ് എസ് എൻ ആർട്ട് എന്ന് പറയുന്നത് ഈ മാനേജ്മെൻറ്റ് എന്നത് ഒരു കലയാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഒരു ഓർഗനൈസേഷൻ്റെ ലക്ഷ്യങ്ങൾ നേടുന്നതിനുള്ള പൊതുവായ തത്വങ്ങൾ ഒരു ഓർഗനൈസേഷൻ്റെ ലക്ഷ്യങ്ങൾ നേടുന്നതിനുള്ള പൊതുവായ തത്വങ്ങൾ പ്രയോഗിക്കുന്നത് ഒരു മാനേജ്മെൻറ്റ് ആസ് എൻ ആർട്ട് എന്നൊരു ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത് മാനേജ്മെൻറ്റ് ആസ് എൻ ആർട്ട് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഒരു ഓർഗനൈസേഷൻ്റെ ലക്ഷ്യങ്ങൾ നേടുന്നതിനുള്ള പൊതുവായ തത്വങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്രയോഗിക്കുന്നത് ഒരു മാനേജ്മെൻറ്റ് ആസ് എൻ ആർട്ട് എന്നതിൽ ഉൾപ്പെടുന്നുണ്ട് നെക്സ്റ്റ് മാനേജ്മെൻറ്റ് ആസ് എ സയൻസ് സയൻസ് റെഫേഴ്സ് ടു എ സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ് അക്വയേർഡ് ബൈ മാൻകൈൻഡ് ത്രൂ ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ ആൻഡ് വിച്ച് ഈസ് കാപ്പബിൾ ഓഫ് വെരിഫിക്കേഷൻ മാനേജ്മെൻറ്റ് ഈസ് എൻ ഇൻ എക്സാക്റ്റ് സയൻസ് എന്താണ് മാനേജ്മെൻറ്റ് ആസ് എൻ ആർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശാസ്ത്രം ആണെന്ന് നമുക്ക് പറയാം എന്തുകൊണ്ടാണ് മാനേജ്മെൻറ്റ് ഒരു ശാസ്ത്രമാണ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് ആസ് എൻ ആർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് ആസ് എ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരീക്ഷണത്തിലൂടെയും പരീക്ഷണത്തിലൂടെയും മനുഷ്യർ നേടിയെടുക്കുന്നതും പരിശോധിച്ച് ഉറപ്പിക്കാൻ പ്രാപ്തിയുള്ളതുമായ ഒരു വ്യവസ്ഥേനെയാണ് നമ്മൾ ശാസ്ത്രം എന്നതുകൊണ്ട് പറയുന്നത് ഈ ശാസ്ത്രം എന്നത് മാനേജ്മെൻറ്റിൽ ഒരു കൃത്യമല്ലാത്ത കൃത്യമായിരിക്കില്ല മാനേജ്മെൻറ്റിൽ ശാസ്ത്രം എന്നത് സയൻസ് എന്നത് ഒരു കൃത്യത ഇല്ലാത്ത ഒരു ഭാഗമാണ് എന്നുവെച്ചാൽ കൃത്യമായിട്ടത് നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത് ഇവിടെ പറയുന്നത് എന്താണ് ഫീച്ചർ ഓഫ് ടെക്കർ അവരുടെ ഒപ്പീനിയനാണ് ഇവിടെ പറയുന്നത് മാനേജ്മെൻറ്റ് ക്യാൻ നെവർ ബി ആൻ എക്സാക്റ്റ് സയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് കൃത്യമല്ലാത്ത ഒരു ശാസ്ത്രമാണ് എന്നാണ് ആര് പറയുന്നത് ഫീച്ചർ ഓഫ് ടെക്കർ പറയുന്നത് ഫീച്ചർ ഓഫ് ടെക്കർ പറയുന്നത് എന്താണ് മാനേജ്മെൻറ്റ് കൃത്യമല്ലാത്ത ഒരു ശാസ്ത്രമാണ് എന്നുവെച്ചാൽ കൃത്യമല്ലാത്ത ഒരു ശാസ്ത്രമാകാനേ മാനേജ്മെൻറ്റിന് സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് നെക്സ്റ്റ് മാനേജ്മെൻറ്റ് ആസ് എ പ്രൊഫഷൻ ഓൾ പ്രൊഫഷൻസ് ആർ ബേസ്ഡ് ഓൺ എ വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ് ദാറ്റ് ക്യാൻ ബി അക്വയേർഡ് ത്രൂ ഇൻസ്ട്രക്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് ആസ് എ പ്രൊഫഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറയുന്നത് മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് എന്താണ് ഒരു പ്രത്യേക തരം പരിജ്ഞാനവും പരിശീലനവും ആവശ്യമുള്ള ഒരു തൊഴിലാണ് പ്രൊഫഷൻ എന്ന് പറയുന്നത് ഒരു മാനേജ്മെൻറ്റിലെ ഒരു മാനേജ്മെൻറ്റ് പ്രൊഫഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെൻറ്റിൻ്റെ രീതിയിൽ അത്യാവശ്യം പരിജ്ഞാനവും പരിശീലനവും ആവശ്യമാണ് ആ അത്രയും ആവശ്യമുള്ളൊരു വ്യക്തിയെ മാത്രമേ ഉള്ളൂ ആ ഒരു മാനേജ്മെൻറ്റിൽ ആ തൊഴിലാളിയായിട്ട് എടുക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് ആസ് എ പ്രൊഫഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് 3 ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് ഉണ്ട് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് ലോവർ ലെവൽ മാനേജ്മെൻറ്റ് ഈ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റും മിഡിൽ ലെവൽ മാനേജ്മെൻറ്റും ലോവർ ലെവൽ മാനേജ്മെൻറ്റും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് എക്സാമിന് എന്തായാലും ചോദിക്കും അപ്പോൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് റെഫേഴ്സ് ടു ദ അറേഞ്ച്മെൻറ്റ് ഓഫ് മാനേജീരിയൽ പൊസിഷൻ ഇൻ എൻ ഓർഗനൈസേഷൻസ് ഒരു ഓർഗനൈസേഷനിലെ മാനേജീരിയൽ പൊസിഷൻസ് അനുസരിച്ചിട്ടാണ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് തീരുമാനിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിലാണെങ്കിൽ അവിടെ ആരാണ് ഉണ്ടാവും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും മാനേജിംഗ് ഡയറക്ടേഴ്സും ചീഫ് എക്സിക്യൂട്ടീവ്സും മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിലാണെങ്കിൽ
ഡിപ്പാർട്ട്മെൻറ്റൽ മാനേജേഴ്സ്, ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്സ്, ബ്രാഞ്ച് മാനേജേഴ്സ് ഒക്കെയാണ് മിഡിൽ ലെവൽ മാനേജർ മാനേജ്മെൻറ്റിൽ ഉണ്ടാവുന്നത്. ലോവർ ലെവൽ മാനേജ്മെൻറ്റിൽ സൂപ്പർവൈസേഴ്സ്, സുപ്പീരിയൻ്റിൻ്റെ അതുപോലെ തന്നെ സെക്ഷൻ ഓഫീസേഴ്സ്, ഇവയാണ് ലോവർ ലെവൽ മാനേജ്മെൻറ്റിൽ ഉണ്ടാവുന്നത്. ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ഇപ്പോൾ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് കൺസിസ്റ്റ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ചീഫ് എക്സിക്യൂട്ടീവ്സ് ഓർ മാനേജിംഗ് ഡയറക്ടേഴ്സ്. ദ ടോപ്പ് മാനേജ്മെൻറ്റ് ഈസ് ദ അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് അതോറിറ്റി ആൻഡ് ഇറ്റ് മാനേജസ് ഗോൾസ് ആൻഡ് പോളിസീസ് ഫോർ ആൻ എൻ്റർപ്രൈസസ്. ഇറ്റ് ഡിവോട്ട്സ് മോർ ടൈം ഓൺ പ്ലാനിംഗ് ആൻഡ് കോർഡിനേറ്റിംഗ് ഫംഗ്ഷൻസ്. ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്മാർ, അതുപോലെ തന്നെ ചീഫ് എക്സിക്യൂട്ടീവ്സ് അല്ലെങ്കിൽ മാനേജിംഗ് ഡയറക്ടേഴ്സ് എന്നിവ ഒക്കെ അടങ്ങുന്ന എന്ന് വെച്ചാൽ എന്നിവരടങ്ങുന്നതാണ് ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത്. മികച്ച മാനേജ്മെൻറ്റിൻ്റെ അധികാരത്തിൻ്റെ ഒരു ഉറവിടമാണ് ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത്. മാത്രമല്ല ഇത് ഒരു എൻ്റർപ്രൈസിനായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ലക്ഷ്യങ്ങളും പോളിസികളും ഒബ്ജക്റ്റീവ്സ് ആൻഡ് പോളിസീസ് കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു ആ ഒരു ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. ഈ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിലെ പ്രവർത്തനങ്ങൾ പ്ലാനിംഗ് ചെയ്യുകയും പ്ലാൻ ചെയ്യുന്നതിനും അതുപോലെ തന്നെ അത് കോർഡിനേറ്റ് ചെയ്യുന്നതിനും ഇത് കൂടുതലായിട്ട് സമയം ചിലവഴിക്കുന്നത്, അതായത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് കൂടുതലായി സമയം ചിലവഴിക്കുന്നത് അവർ അത് ആ ഒരു പ്ലാനിംഗ് നടത്തുന്നതിനും അതുപോലെ തന്നെ അത് കോർഡിനേറ്റ് ചെയ്യുന്നതിനുമാണ്. നെക്സ്റ്റ്, ദ റോൾ ഓഫ് ദ ടോപ്പ് മാനേജ്മെൻറ്റ് ക്യാൻ ബി സമ്മറൈസ്ഡ് ആസ് ഫോളോസ്. അതിൽ ഫസ്റ്റ് പോയിൻ്റ് ആണ് ടോപ്പ് മാനേജ്മെൻറ്റ് ലേസ് ഡൗൺ ദി ഒബ്ജക്റ്റീവ്സ് ആൻഡ് ബോർഡ് പോളിസീസ് ഓഫ് ദി എൻ്റർപ്രൈസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൻ്റെ എൻ്റർപ്രൈസസിൻ്റെ ലക്ഷ്യങ്ങളും വിശാലമായ നയങ്ങളും ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ വ്യക്തമാക്കുന്നു. നെക്സ്റ്റ് പോയിൻ്റ്, ഇറ്റ് ഇഷ്യൂസ് നെസസറി ഇൻസ്ട്രക്ഷൻസ് ഫോർ പ്രിപ്പറേഷൻ ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ബജറ്റ്സ് പ്രൊസീജിയേഴ്സ് ഷെഡ്യൂൾസ് എക്സെട്ര. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൽ എന്താണ് പ്രിപ്പറേഷൻ ഓഫ് ഡിപ്പാർട്ട്മെൻറ്റൽ ബജറ്റ്, ഡിപ്പാർട്ട്മെൻറ്റൽ ബജറ്റുകളും അതുപോലെ തന്നെ പ്രൊസീജിയേഴ്സ് ഷെഡ്യൂൾസ് തുടങ്ങിയവ തയ്യാറാക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് നൽകുന്നുണ്ട്. നെക്സ്റ്റ്, ഇറ്റ് പ്രിപ്പയർ സ്ട്രാറ്റജിക് പ്ലാൻസ് ആൻഡ് പോളിസി ഫോർ ദ എൻ്റർപ്രൈസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൽ എൻ്റർപ്രൈസിനായി സ്ട്രാറ്റജിക് ആൻഡ് സ്ട്രാറ്റജിക് പ്ലാൻസ് ആൻഡ് പോളിസീസ് തയ്യാറാക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് എൻ്റർപ്രൈസിനായി തന്ത്രപരമായ പദ്ധതികളും നയങ്ങളും തയ്യാറാക്കുന്നു. നെക്സ്റ്റ്, ഇറ്റ് അപ്പോയിൻറ്റ്സ് ദ എക്സിക്യൂട്ടീവ്സ് ഫോർ മിഡിൽ ലെവൽ ദാറ്റ് ഈസ് ഡിപ്പാർട്ട്മെൻ്റൽ മാനേജേഴ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിലെ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റായി എക്സിക്യൂട്ടീവ്സിനെ അപ്പോയിൻ്റ് ചെയ്യുക. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൽ ഒരു മിഡിൽ ലെവലിനായി എക്സിക്യൂട്ടീവ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുകയും, അതായത് ഡിപ്പാർട്ട്മെൻറ്റൽ മാനേജേഴ്സ്മാർ, ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റാണ് ഈ ഡിപ്പാർട്ട്മെൻ്റൽ മാനേജ്മെൻറ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഇറ്റ് കൺസിസ്റ്റ് ആൻഡ് ഇറ്റ് കൺട്രോൾസ് ആൻഡ് കോർഡിനേറ്റ്സ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഓൾ ദി ഡിപ്പാർട്ട്മെൻറ്റ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഒരു ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും പ്രവർത്തനങ്ങൾ കൺട്രോൾ ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. നെക്സ്റ്റ്, ഇറ്റ് ഓൾസോ റെസ്പോൺസിബിൾ ഫോർ മെയിൻറ്റെയിനിങ് എ കോൺടാക്ട് വിത്ത് ദ ഔട്ട്സൈഡ് വേൾഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്സൈഡ് വേൾഡുമായി ഒരു സമ്പർക്കം നിലനിർത്തുന്നതിനും ഇത് ഓരോ സമ്പർക്കവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്സൈഡ് വേൾഡുമായി ഓരോ സമ്പർക്കവും നിലനിർത്തുന്നതിന് ഇത് ഉത്തരവാദിയാണെന്നാണ് പറയുന്നത്. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഉത്തരവാദിയാണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഇറ്റ് പ്രൊവൈഡ്സ് ഗൈഡൻസ് ആൻഡ് ഡയറക്ഷൻസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാർഗനിർദ്ദേശവും എല്ലാ തരത്തിലുള്ള മാർഗനിർദ്ദേശം എന്ന് വെച്ചാൽ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് തന്നെ എല്ലാ തരത്തിലുള്ള മാർഗനിർദ്ദേശവും നൽകുന്നു. നെക്സ്റ്റ്, ദ ടോപ്പ് മാനേജ്മെൻറ്റ് ഈസ് ഓൾസോ റെസ്പോൺസിബിൾ ടുവാർഡ്സ് ദ ഷെയർ ഹോൾഡേഴ്സ് ഫോർ ദ പെർഫോമൻസ് ഓഫ് ദി എൻ്റർപ്രൈസസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റർപ്രൈസസിൻ്റെ പ്രകടനത്തിന് ഷെയർ ഹോൾഡേഴ്സ്മാരോടും ഉയർന്ന മാനേജ്മെൻറ്റ് ഉത്തരവാദിയാണ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് എന്തിന് ഉത്തരവാദിയാണ്, എൻ്റർപ്രൈസസിൻ്റെ പെർഫോമൻസിൽ, ആ പെർഫോമൻസിന് ഷെയർ ഹോൾഡേഴ്സ്മാരോടും അതുപോലെ തന്നെ ടോപ്പ് മാനേജ്മെൻറ്റുമാരോടും ഉത്തരവാദിയാണ്. ഷെയർ ഹോൾഡേഴ്സ്മാരോട് ടോപ്പ് മാനേജ്മെൻറ്റ് റെസ്പോൺസിബിൾ ആണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്.
The branch managers and departmental managers constitute middle level. They are responsible to the top management for the functioning of their department. They devote more time to organizational, directional, functional functions. In small organization, there is only one layer of middle level of management, but in big enterprises. എന്താണ് മിഡിൽ ലെവൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ? ഈ ബ്രാഞ്ച് മാനേജർമാരും ഡിപ്പാർട്ട്മെൻ്റൽ മാനേജർമാരും അടങ്ങിയതാണ് ഒരു മിഡിൽ ലെവൽ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത്. അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ആക്ടിവിറ്റീസ് ഉന്നത മാനേജ്മെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് അവർക്കാണ് എന്നാണ് പറയുന്നത്. അവരുടെ എന്ന് വെച്ചാൽ ഈ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻ്റൽ ആക്ടിവിറ്റീസ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി ആർക്കാണ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഓർഗനൈസേഷനിൽ, ഈ ഒരു ഓർഗനൈസേഷനിൽ കറക്റ്റായിട്ടുള്ള ദിശാബോധപരമായ എല്ലാ പ്രവർത്തനങ്ങൾക്കായി അവർ കൂടുതലായിട്ടുള്ള സമയം ചെലവഴിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് ആ ഒരു ഓർഗനൈസേഷന് വേണ്ടിയിട്ടോ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ദിശാബോധപരമായി കൂടുതലായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ കൂടുതൽ സമയം ചെലവഴിക്കുന്നു. നെക്സ്റ്റ്, അതുപോലെ തന്നെ എന്താണ്, ചെറിയ ഓർഗനൈസേഷനിൽ, ഇപ്പോൾ സ്മോൾ ഓർഗനൈസേഷനിൽ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിൽ ഒരു പാർട്ടിസിപ്പൻസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ വൻകിട സംരംഭങ്ങൾ എന്ന് വെച്ചാൽ കൂടുതലായിട്ടുള്ള വലിയ ലാർജ് സ്കെയിൽ ഓഫ് ബിസിനസ് ആണെങ്കിൽ ആ അതിലെന്താണ് സീനിയർ ജൂനിയർ മിഡിൽ ലെവൽ മാനേജർമാരും ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അവരുടെ പങ്കൊക്കെ ആ ഒരു എൻ്റർപ്രൈസിനെ പങ്കുവഹിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ഇതിൻ്റെ റോൾസ് ക്യാൻ ബി എംബസൈസർ. ഏതൊക്കെ റോളാണ് ഈ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിലുള്ളത് എന്നാണ് പറയുന്നത്. ഒന്നാമത്തത്, ദേ എക്സിക്യൂട്ട് ദ പ്ലാൻസ് ഓഫ് ദി ഓർഗനൈസേഷൻ ഇൻ അക്കോർഡൻസ് വിത്ത് ദി പോളിസീസ് ആൻഡ് ഡയറക്റ്റീവ്സ് ഓഫ് ദി ടോപ്പ് മാനേജ്മെൻറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മികച്ച മാനേജ്മെൻറ്റിൻ്റെ നയങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും അനുസൃതമായി അവർ ഓർഗനൈസേഷൻ്റെ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ദേ മേക്ക് പ്ലാൻ ഫോർ ദ സബ് യൂണിറ്റ് ഓഫ് ദി ഓർഗനൈസേഷൻസ്. അവർ സംഘടനയുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് സംഘടനയുടെ ഉപയൂണിറ്റുകൾക്കായി പദ്ധതികൾ തയ്യാറാക്കുന്നു. നെക്സ്റ്റ്, ദേ പാർട്ടിസിപ്പേറ്റ് ഇൻ എംപ്ലോയ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ് ഓഫ് ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. ലോവർ ലെവൽ മാനേജ്മെൻറ്റിൻ്റെ തൊഴിൽ, പരിശീലനം എന്നിവയിൽ അവർ പങ്കെടുക്കുന്നു. മിഡിൽ ലെവൽ മാനേജേഴ്സ് ലോവർ ലെവൽ മാനേജേഴ്സിൻ്റെ തൊഴിൽ, പരിശീലനം എന്നിവയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിൻ്റ്, ദേ ഇൻ്റർപ്രറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ പോളിസീസ് ഫ്രം ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ടു ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. എന്ന് വെച്ചാൽ ഉയർന്ന തലത്തിലുള്ള അല്ലെങ്കിൽ ടോപ്പ് ലെവലിലുള്ള മാനേജ്മെൻറ്റ് മുതൽ ലോവർ ലെവൽ വരെയുള്ള പോളിസീസ് അവർ വ്യാഖ്യാനിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്നു. ഉയർന്ന തലത്തിലുള്ള മാനേജ്മെൻറ്റ് മുതൽ താഴത്തെ നില വരെയുള്ള നയങ്ങളെ അല്ലെങ്കിൽ പോളിസികളെ അവർ വ്യാഖ്യാനിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ് പോയിൻറ്റ്, ദേ ആർ റെസ്പോൺസിബിൾ ഫോർ കോർഡിനേറ്റിംഗ് ദ ആക്ടിവിറ്റീസ് വിത്തിൻ ദ ഡിവിഷൻ ഓർ ഡിപ്പാർട്ട്മെൻറ്റ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവിഷനിലോ അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിലോ ഉള്ള പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതിന് അവർ ഉത്തരവാദികളാണ് എന്നാണ് പറയുന്നത്. ആര്? മിഡിൽ ലെവൽ മാനേജേഴ്സ് ഉത്തരവാദികളാണ്. എന്തിന്? ഡിപ്പാർട്ട്മെൻറ്റിൽ ഡിവിഷനിലോ ഉള്ള എല്ലാ ആക്ടിവിറ്റീസും അത് കോർഡിനേറ്റ് ചെയ്യുന്നതിന് മിഡിൽ ലെവൽ മാനേജേഴ്സ് ഉത്തരവാദികളാണ്. നെക്സ്റ്റ്, ഇറ്റ് ഓൾസോ സെൻഡ് ഇമ്പോർട്ടൻറ്റ് റിപ്പോർട്ട്സ് ആൻഡ് അതർ ഇമ്പോർട്ടൻറ്റ് ഡാറ്റ ടു ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിലെ പ്രധാന റിപ്പോർട്ടുകളും മറ്റു പ്രധാന ഡാറ്റയും ഉയർന്ന ലെവൽ മാനേജ്മെൻറ്റിലേക്ക് അയക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ്, ദേ ഇവാലുവേറ്റ് പെർഫോമൻസ് ഓഫ് ജൂനിയർ മാനേജേഴ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂനിയർ മാനേജർമാരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നു ആര്? മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്. നെക്സ്റ്റ്, they are also responsible for inspiring lower level. മികച്ച പ്രകടനത്തിലേക്ക്, മികച്ച പെർഫോമൻസിലേക്ക് താഴത്തെ ലെവൽ മാനേജർമാരെ പ്രചോദിപ്പിക്കുന്നതിനും അവർ ഉത്തരവാദികളാണ്. ആര്? മിഡിൽ ലെവൽ മാനേജേഴ്സ് ഉത്തരവാദികളാണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിൻ്റ്, ലോവർ ലെവൽ മാനേജ്മെൻറ്റ്.
Lower level management is also known as a supervisory level or operative levels of management. It consists of supervisors, foremen, sections, officers, superintendent, etc. According to R.C. Davis, supervisory management refers to those executives whose work has to be largely with the personal oversight and direction of operative employees. ഈ ലോവർ ലെവൽ മാനേജ്മെൻറ്റിൽ ലോവർ ലെവൽ മാനേജ്മെൻറ്റ് സൂപ്പർവൈസറി മാനേജ്മെൻ്റ് എന്നും ഓപ്പറേറ്റീവ് ലെവൽ മാനേജ്മെൻ്റ് എന്നും വിളിക്കുന്നുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും ഉള്ളത് ആരൊക്കെയാണ്? സൂപ്പർവൈസർമാർ, അതുപോലെ തന്നെ ഫോർമാൻ, സെക്ഷൻ ഓഫീസേഴ്സ്മാർ, സൂപ്രണ്ട് തുടങ്ങിയവരാണ് ഈ ലോവർ ലെവൽ മാനേജ്മെൻറ്റിൽ ഉൾപ്പെടുന്നത്. അക്കോർഡിംഗ് ടു കെ സി ഡേവിസ് പറയുന്ന എന്താണ്, സൂപ്പർവൈസറി മാനേജ്മെൻറ്റ് എന്നത് എക്സിക്യൂട്ടീവ് ജീവനക്കാരുടെ വ്യക്തിഗത മേൽനോട്ടവും ദിശയും അനുസരിച്ചുള്ള ജോലികളാണ് സൂപ്പർവൈസറി മാനേജ്മെൻറ്റിൽ നടക്കുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മാനേജ്മെൻറ്റിൻ്റെ ദിശയും പ്രവർത്തനവും നിയന്ത്രിക്കുന്നത് അവർ അതിനനുസരിച്ചിട്ടുള്ള ശ്രദ്ധ ചെലുത്തിയിട്ടാണ്. അവരുടെ പ്രവർത്തനങ്ങളിൽ വേറെ കുറേ കാര്യങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ഈ ലോവർ ലെവൽ മാനേജ്മെൻറ്റിലെ പ്രവർത്തനങ്ങളിൽ വേറെ കുറേ കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഒന്നാമത്തത് എന്താണ്, അസൈനിങ് ഓഫ് ജോബ്സ് ആൻഡ് ടാസ്ക് ടു വേരിയസ് വർക്കേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിവിധ തൊഴിലാളികൾക്ക് ജോലിയും ചുമതലകളും നൽകുന്നുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ദേ ഗൈഡ് ആൻഡ് ഇൻസ്ട്രക്ട് വർക്കേഴ്സ് ഫോർ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്. അവർ ഈ ടോപ്പ് ലെവൽ മാനേജേഴ്സ് ഡേ ടു ഡേ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തൊഴിലാളികളെ നയിക്കുകയും നിർദ്ദേശിക്കുകയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ദേ ആർ റെസ്പോൺസിബിൾ ഫോർ ദ ക്വാളിറ്റി ആസ് വെൽ ആസ് ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉൽപ്പാദനത്തിൻ്റെ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ്റെ ഗുണനിലവാരത്തിനും അതുപോലെ തന്നെ അതിൻ്റെ അളവിനും അവർ ഉത്തരവാദികളാണ്. ആര്? ഈ ലോവർ ലെവൽ മാനേജേഴ്സ് ഉത്തരവാദികളാണ്. എന്തിന്? നമ്മൾ ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റീസിൻ്റെ കാര്യത്തിൽ ലോവർ ലെവൽ മാനേജേഴ്സ് ഉത്തരവാദികളാണ്. നെക്സ്റ്റ്, ദേ ആർ ഓൾസോ ഇൻട്രസ്റ്റഡ് വിത്ത് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് മെയിൻറ്റെയിനിങ് ഗുഡ് റിലേഷൻ ടു ദി ഓർഗനൈസേഷൻസ്. ഒരു ഓർഗനൈസേഷനിൽ ബെറ്ററായിട്ടുള്ള ഒരു റിലേഷൻ നിലനിർത്താനുള്ള റെസ്പോൺസിബിലിറ്റീസ് ഈ ലോവർ ലെവൽ മാനേജേഴ്സിനെ ഏൽപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദേ ഹെൽപ്സ് ടു സോൾവ് ദ ഗ്രീവൻസ് ഓഫ് ദി വർക്കേഴ്സ്. ഗ്രീവൻസ് എന്ന് പറയുകയാണെങ്കിൽ ആവലാതികൾ എന്ന് പറയാം. എന്ന് വെച്ചാൽ നമുക്ക് ടെൻഷൻസൊക്കെ അല്ലേ ആവലാതികൾ എന്ന് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താ പറയുന്നത്, തൊഴിലാളികളുടെ ആവലാതികളെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ആര് സഹായിക്കുന്നുണ്ട്? ഈ ലോവർ ലെവൽ മാനേജേഴ്സ് സഹായിക്കുന്നുണ്ട്. തൊഴിലാളികളുടെ ഗ്രീവൻസ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് അവ സഹായിക്കുന്നു. നെക്സ്റ്റ്, ദേ സൂപ്പർവൈസ് ആൻഡ് ഗൈഡ് ദ സബ് ഓർഡിനേറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോവർ ലെവൽ മാനേജേഴ്സ് സബോർഡിനേറ്റുകളുടെ മേൽനോട്ടവും മാർഗനിർദ്ദേശവും നൽകുന്നുണ്ട്. ലോവർ ലെവൽ മാനേജേഴ്സിന് സബോർഡിനേറ്റേഴ്സുടെ മേൽനോട്ടവും അതുപോലെ തന്നെ മാർഗനിർദ്ദേശവും ഒക്കെ ഈ ലോവർ ലെവൽ മാനേജേഴ്സ് നൽകുന്നുണ്ട്. നെക്സ്റ്റ്, ദേ ആർ റെസ്പോൺസിബിൾ ഫോർ പ്രൊവൈഡിങ് ട്രെയിനിങ് ടു ദി വർക്കേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോവർ ലെവൽ മാനേജേഴ്സിൽ തൊഴിലാളികൾക്ക് പരിശീലനം നൽകേണ്ടത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണെന്നാണ് പറയുന്നത്. ദേ അറേഞ്ച് നെസസറി മെറ്റീരിയൽസ് മിഷൻസ് ടൂൾസ് എക്സെട്ര ഫോർ ഗെറ്റിംഗ് തിങ്സ് ഡൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ ചെയ്യുന്നതിന് ലോവർ ലെവൽ മാനേജ്മെൻറ്റ്സിൽ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് ആവശ്യമായ വസ്തുക്കൾ, യന്ത്രങ്ങൾ, ഉപകരണങ്ങൾ തുടങ്ങിയവ എന്താണ് കറക്റ്റഡായിട്ട് അറേഞ്ച് ചെയ്ത് വയ്ക്കുക. നെക്സ്റ്റ്, ദേ പ്രിപ്പയർ പീരിയോഡിക്കൽ റിപ്പോർട്ട് എബൌട്ട് ദ പെർഫോമൻസ് ഓഫ് ദി വർക്കേഴ്സ് തൊഴിലാളികളുടെ പെർഫോമൻസിനെ കുറിച്ച് അവർ ആനുകാലിക റിപ്പോർട്ടുകൾ തയ്യാറാക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ്, ദേ എൻഷുർ ഡിസിപ്ലിൻ ഇൻ ദി എൻ്റർപ്രൈസ് എന്താണ് എൻ്റർപ്രൈസിൽ കറക്റ്റഡായുള്ള ഡിസിപ്ലിനെ ഉറപ്പാക്കുന്നു. ദേ മോട്ടിവേറ്റ് വർക്കേഴ്സ് ലോവർ ലെവൽ മാനേജേഴ്സ് തൊഴിലാളികളെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇന്ന് നമ്മളെടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻറ്റ് സെക്കൻഡ് പാർട്ടായതാണ് നമ്മളെടുത്തത്. എന്താണ് നാച്ചുറൽ മാനേജ്മെൻറ്റ്, അതിൽ വരുന്ന കാര്യങ്ങൾ പറഞ്ഞു. ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് അത് നമ്മൾ പറഞ്ഞു. ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് പഠിക്കുക. എല്ലാ ഇതിൻ്റെ ഒരു 4 പോയിൻറ്റ്സെങ്കിലും മിനിമം റോൾസ് ഓർ ഫങ്ഷൻസ് 4 പോയിൻറ്റ്സെങ്കിലും മിനിമം പഠിച്ചു വയ്ക്കുക.
അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്. നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.